പക്ഷെ നമുക്ക് ഇന്ന് രണ്ട് പ്രൊഡക്റ്റുകളാണ് അൺബോക്സ് ചെയ്യാനുള്ളത്. അത് രണ്ടും ഇതാണ്. മണ്ഡല കാലത്തെ മിടുക്കി പെണ്ണേ, എന്നോട് നെഞ്ചിൽ നടുക്കിരുന്നവളാണേ നീ, നടുക്കിരുന്നവളാണേ നീ. എന്താടാ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വില്ലേജ് വൈബർ. അപ്പൊ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോ ഇന്ന് വന്നിരിക്കുന്ന ഒരു ചെറിയ അൺബോക്സിംഗ് ആയിട്ടാണ്. അൺബോക്സിംഗ് വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. പക്ഷെ നമുക്ക് ഇന്ന് രണ്ട് പ്രൊഡക്റ്റുകളാണ് അൺബോക്സ് ചെയ്യാനുള്ളത്. അത് രണ്ടും ഇതാണ്. പിന്നെ കൂടുതലായിട്ടൊന്നും പറയാനില്ല, നിങ്ങൾക്ക് കാണിച്ചു തരാം എന്താണ് എന്നുള്ളത്. ഇതൊരു സർപ്രൈസ് ആണ്. ഇതൊരു പിന്നെ കണ്ടാൽ തന്നെ അറിയാം, ഒരു സ്പീക്കറാണ്. അപ്പോൾ നമുക്ക് അൺബോക്സിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വന്ന ഈ സാധനം അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാണ് നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വന്ന സാധനം. നമ്മൾ ഓർഡർ ചെയ്തതാണ് ബൂയ ബൈ M1 എന്ന് പറഞ്ഞൊരു മൈക്രോഫോൺ ആണ്. സാധനത്തിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അടിപൊളിയാണെന്നാണ് നമുക്ക് മനസ്സിലായത്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യുക, ഇതൊന്ന് അൺബോക്സ് ചെയ്തിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ബോക്സും ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 775 രൂപ. ഫ്ലിപ്കാർട്ടിൽ ഇപ്പോൾ ഓഫറിൽ വാങ്ങിയതാണ് നമ്മൾ. അപ്പോൾ നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളെ മൈക്രോഫോൺ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ നല്ലൊരു ലെതറല്ലാന്ന് പറയാം, ലെതർ കോട്ടിങ് വരേണ്ട ഒരു ചെറിയ സഞ്ചി ടൈപ്പാണ് ഇതിലുള്ളത്. ഇതിൽ എന്തെല്ലാമാണ് ഉള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് മൈക്കിൻ്റെ ബുഷും പിന്നെ അതിൻ്റെ ക്ലിപ്പും കാര്യങ്ങളൊക്കെയാണ്. ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. മൈക്ക് നമുക്കൊന്ന് എടുത്ത് നോക്കാം. ഇതാണ് നമ്മളെ മൈക്ക് വരുന്നത്, ബോയ M1. അപ്പോൾ നമ്മളിതൊന്ന് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇതെങ്ങനെ സെറ്റ് ചെയ്യലെന്ന് വെച്ചാൽ, ഇത് വേണ്ട, ഇതിലുള്ള നമ്മളീ ബുഷും ഈ ക്ലിപ്പും മാത്രം മതി നമുക്ക് സെറ്റ് ചെയ്യാൻ. ഈ രണ്ട് ഓപ്ഷൻസ് എന്താണെന്ന് നമ്മൾ പറയാം. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഇതൊന്ന് സെറ്റ് ചെയ്യാം. ഇതിങ്ങനെ ഇവിടെ ക്ലിപ്പ് ചെയ്യുന്നതാണ്, നല്ല പോലെ നിൽക്കുന്നുണ്ട്. പിന്നെ നമുക്ക് മൈക്കയുടെ ഈ ബുഷ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഈ ബുഷ് ഉള്ളതുകൊണ്ട് അധികം നോയിസും കാര്യങ്ങളൊന്നും വരില്ല എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ നോക്കാം. പിന്നെ മൈക്കിൻ്റെ ഓപ്ഷൻസ് പറയുകയാണെങ്കിൽ, ഇതിൽ സ്മാർട്ട് ഫോണിനൊരു ഓപ്ഷൻ ഉണ്ട്, പിന്നെ ഓഫ് ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട്, ക്യാമറ ഒരു ഓപ്ഷൻ ഉണ്ട്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. നമുക്ക് തൽക്കാലം സ്മാർട്ട് ഫോൺ മതി, നമ്മുടെ കയ്യിലുള്ളത് സ്മാർട്ട് ഫോണാണ്. പിന്നെ നല്ല ലെങ്ത് ഉള്ള വയറാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ പിന്നെ നമ്മൾ പറയാൻ മറന്നുപോയി, ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ക്യാമറയിലേക്ക് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അതിൻ്റെ ജാക്കാണ് ഇതിൽ നിന്ന് കുത്തിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് കണക്റ്റ് ചെയ്യൽ, എന്ത് ക്യാമറയിലേക്ക് കണക്റ്റ് ആക്കൽ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഈ ബാറ്ററി എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഇത് ക്യാമറയിലേക്ക്, ഇപ്പോൾ നമ്മൾ ക്യാമറയിലേക്ക് കണക്റ്റ് ആക്കുകയാണെങ്കിൽ ഇത് ഊരിയിട്ട് ആ ബാറ്ററി ഇട്ട് കൊടുക്കണം. ഇവിടെ ഇങ്ങനെ ആയിട്ടാണ് നമ്മൾ ബാറ്ററി ഇടാനുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക, ബാറ്ററി ഇട്ടിട്ട് ക്യാമറയിൽ യൂസ് ചെയ്യുന്നവർക്ക് യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഇതിൻ്റെ ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക, ക്വാളിറ്റി എങ്ങനെയുണ്ട്, എങ്ങനെയാണ് ഇതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഒന്ന്. ഓക്കെ ഗൈസ്, നമുക്ക് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന മൈക്ക് യൂസ് ചെയ്യാതെ നമ്മൾ സാധാരണ സംസാരിക്കുന്ന പോലെയാണ്. നമ്മൾ ഭയങ്കര റിസ്ക് ആണ്, കാരണം അടുത്തുള്ള നോയ്സ് പിന്നെ സംസാരിക്കുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനി മൈക്ക് ഒന്ന് യൂസ് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ മൈക്ക് യൂസ് ചെയ്തിട്ടുള്ള സൗണ്ടാണ്, നിങ്ങൾക്കറിയാം എത്രമാത്രമാണ് സൗണ്ട് ഫീൽ ചെയ്യുന്നുള്ളത്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ നല്ല നോയ്സ് ഉണ്ടായിരുന്നു, ഇപ്പോൾ നോയ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. നേരത്തെ നമ്മൾ ഇതാക്കിയപ്പോൾ ചില കിളികളുടെ സൗണ്ട് അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ അതൊന്നും യാതൊരു പ്രശ്നവുമില്ല. പിന്നെ ഇതിൻ്റെ ലെങ്ത്ത്, വയറിൻ്റെ ലെങ്ത്ത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഇത് പിടിക്കണമെങ്കിൽ തന്നെ ഒരാളെ സഹായം വേണം. അപ്പോൾ നമുക്കിതിൻ്റെ എത്രത്തോളം ലെങ്ത്ത് പോകും, അത്രത്തോളം നമ്മൾ പോയിട്ട് അവിടെ നിന്നുള്ള സൗണ്ട് ക്വാളിറ്റി നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് എന്ത് ചെയ്യാം, ഈ വയറിൻ്റെ ലെങ്ത്തും ഇതിൻ്റെ ക്വാളിറ്റിയും ഒന്ന് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം, അങ്ങോട്ട് പോകാം. ഈ വയർ എത്രത്തോളം എത്തുമോ അത്രത്തോളം പോവാം. ക്യാമറ അതായത് സ്റ്റില്ലായിട്ട് അവിടെ തന്നെ നിൽക്കും, നമുക്ക് കാണാം.
അപ്പോൾ ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇതാ ഇത്രത്തോളമാണ്, ഇത്രത്തോളം നമ്മൾ പോന്നിട്ടുണ്ട്, ഇത്രത്തോളം കൈയുള്ളൂ, അതുകൊണ്ടാണ്. പിന്നെ എന്താ പറയുക, ക്യാമറ ഇപ്പോഴും ആ സ്റ്റിൽ അവിടെ തന്നെയാണ് നിൽക്കുന്നത്. സൗണ്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് കേട്ടാൽ തന്നെ അറിയാം, അത്രക്കും ഒരു പൊളി പൊളി സൗണ്ട് എന്ന് പറയാം. കാരണം നമ്മൾ ഇത്രത്തോളം വിട്ടു നിന്നിട്ടും, ഇത്രത്തോളം വിട്ടാണ്. ഒന്ന് സൂം ചെയ്താ, കാരണം കണ്ടില്ലേ, ആ ഒന്ന് സൂം ഔട്ടും ചെയ്യട്ടോ, കാരണം അത്രക്കും സൂമിനും സൂം ഔട്ടും നിങ്ങൾക്ക് കണ്ടാലറിയാം എങ്ങനെ ഉണ്ട് എന്നുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചും കൂടി അപ്പുറത്തേക്ക് അകലത്തേക്കൊക്കെ പോയി നോക്കാം. എന്തടത്, അപ്പോൾ ഗൈസ് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചും കൂടി അപ്പുറത്തേക്ക് ആ പാടത്തിൻ്റെ അങ്ങോട്ടൊക്കെ ഒന്ന് പോയി നോക്കാം. പിന്നെ പാടത്തിൻ്റെ അങ്ങോട്ട് നമ്മൾ എന്തിനാണ് പോകണമെന്ന് വെച്ചാൽ, കാരണം പാടത്താകുമ്പോൾ നല്ല കാറ്റിൻ്റെ, കാരണം ഞങ്ങളൊരു ഇയയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ ഇയയുടെ വീഡിയോയിൽ ഇജവിടെ തന്നെ നിന്നു സ്റ്റില്ലായിരുന്നു. അപ്പോൾ നമ്മൾ എന്തിനാണ് ഇത് ഇടുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഈ പാടത്ത് വെച്ചിട്ടാണ് ഇയയുടെ വീഡിയോ ഇട്ടത്. കാരണം ഈ ഇയയുടെ വീഡിയോ ഇടുമ്പോൾ ആ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങൾ ലിങ്ക് കൊടുക്കുക. ആ വീഡിയോയിൽ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കാറ്റിൻ്റെ എയറിൻ്റെ സൗണ്ട് കൊണ്ട് ഒന്നും കേൾക്കാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. അത് നല്ലൊരു വീഡിയോ ആയിരുന്നു, പക്ഷേ ആ ഒരു സൗണ്ടിൻ്റെ അപാകത കാരണം ഞങ്ങൾക്ക് നല്ലൊരു നഷ്ടം തന്നെ ഉണ്ടായി. പിന്നെ കഴിഞ്ഞ വീഡിയോ ഒക്കെ എല്ലാവരും പറയുകയുണ്ടായി മൈക്കിന് ചെറിയ പ്രശ്നം ഉണ്ട് എന്നൊക്കെ ഉള്ളത്. പിന്നെ ഇപ്പോൾ തന്നെ നല്ല എയറും കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല ചെറിയ കിളികളൊക്കെ നല്ല സൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും നമ്മളെ മൈക്കിൽ എന്താണ്, നമ്മളെ മൈക്കിൽ അതൊന്നും പെടുന്നില്ല. അത്രക്കും നല്ലൊരു മൈക്കാണ്. പിന്നെ നമ്മളിതൊരു ആരും സ്പോൺസർ ചെയ്തതോ അങ്ങനെയൊന്നും അല്ല, നമ്മൾ കൈ എടുത്ത് വാങ്ങിയത് തന്നെയാണ്. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങൾ ലിങ്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ ആദ്യമായിട്ട് ഇപ്പോൾ ഫസ്റ്റ് ആയിട്ട് കുറേ പേര് യൂട്യൂബിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ആ യൂട്യൂബിലേക്ക് ഇറങ്ങി വരുന്ന ഫസ്റ്റ് ആയിട്ടുള്ള ഒരു ബോട്ടിങ് യൂട്യൂബേഴ്സിനുള്ള ഫസ്റ്റത്തെ ഒരു മൈക്കാണിത്. കാരണം അത്രക്കും പെർഫെക്റ്റാണ്. നമ്മുടെ ഒരു കൂട്ടുകാരൻ ഇൻസ്റ്റഗ്രാമിലൊരു ഷോപ്പിങ്ങിൻ്റെ സംഭവം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ റോബൻ ഹട്ട് എന്നാണ് അതിൻ്റെ പേര്, ഫാഷൻ ഹട്ട് എന്നാണ്. റോബൻ ഹബ് ഫാഷൻ ഹട്ട് അങ്ങനെയാണ് അതിൻ്റെ പേര്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ധാരാളം ഐറ്റംസ് അതിലുണ്ട്, ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുക. പിന്നെ ഷൂ, അതേപോലെ നിങ്ങൾക്ക് വേണ്ട എന്തെല്ലാം സാധനങ്ങൾ, മൊബൈൽ ഫോണില്ല, ബാക്കിയുള്ള എല്ലാ ഐറ്റംസും അതിൽ അലൗഡാണ്. അപ്പോൾ അവൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി താഴെ കൊടുക്കുന്നുണ്ട്, അതിൽ പോയി ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സാധനം പർച്ചേസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യുക. പിന്നെ നമ്മളെ വില്ലേജ് വൈബറിൻ്റെ വീഡിയോ കണ്ടിട്ടാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ടും അതിലൂടെ ഉണ്ടാകും. അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യാം, നമ്മുടെ ഒരു സ്പീക്കർ അവിടെ അൺബോക്സ് ചെയ്യാണ്ട്. പിന്നെ അതിനു മുമ്പ് നമ്മൾ ഈ മൈക്ക് വാങ്ങാനുള്ള പ്രത്യേകിച്ചുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് അധികം ഇൻസൈഡല്ല, ഫുൾ ഔട്ട്സൈഡായിട്ടാണ്. നമ്മൾ ട്രാവൽ വ്ളോഗും അങ്ങനത്തെ വ്ളോഗ് ഐറ്റംസിന് പറ്റിയ മൈക്കാണിത്. കാരണം നമുക്ക് ഇൻസൈഡാണെങ്കിൽ, അതായത് വീട്ടിൻ്റെ റൂമിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ സ്റ്റുഡിയോയിലിരുന്ന് വീഡിയോ ചെയ്യുകയാണെങ്കിൽ ഒരു എക്സ്ട്രാ മൈക്കിൻ്റെ ആവശ്യമില്ല. പുറത്തോട്ട് പോയി വീഡിയോ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ മൈക്ക വാങ്ങാൻ കാരണം. ഇത് ഞങ്ങൾക്ക് എത്രമാത്രം അനുയോജ്യകരമായിക്കണമെന്ന് ഞങ്ങൾക്ക് അറിയാം. കാരണം അത്രക്കും നല്ല പെർഫെക്റ്റ് മൈക്കാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനി സ്പീക്കറിൻ്റെ വീഡിയോയിലേക്ക് കടക്കാം. സ്പീക്കർ അൺബോക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനി പ്രോട്ടബിൾ വയർലെസ് സ്പീക്കർ അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇതിന് ബോക്സിൽ എഴുതിയിട്ടുള്ളത് വയർലെസ് മ്യൂസിക് പ്ലേ USB സ്റ്റോറേജ് ഡിവൈസ് വിത്ത് മൈക്ക് ഫോർ ഹാൻഡ്സ് ഫ്രീ ഫോൺ കോൾ ഫ്യൂച്ചേഴ്സ്. അതായത് നമുക്ക് ഇതിൽ മൈക്ക് യൂസ് ചെയ്തിട്ട് പാട്ട് പാടാം, അതായത് നമുക്ക് ഈ മൈക്ക് ഉപയോഗിച്ച് തന്നെ പാട്ട് പാടാം എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ വേറെ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടാവും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിൽ ഐഫോൺ ഐപ്പേഡ് അതൊക്കെ സാധാരണ ഉള്ളതാണ്. പിന്നെ ഇതിൻ്റെ ബോക്സ് നോക്കിയിട്ട് കാര്യമില്ല, ഇത് വന്നപ്പോൾ ഇങ്ങനെ ആയിപ്പോയതാണ്. ബോക്സ് നമുക്ക് തൽക്കാലം ഉപേക്ഷിക്കാം. പിന്നെ നമ്മളെ കയ്യിലുള്ള കളർ ഇതിൻ്റെ എന്താണെന്ന് വെച്ചാൽ റെഡ് വേരിയൻ്റ് ആണ്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു USB കേബിളും കിട്ടുന്നുണ്ട്, ചാർജറ്. തൽക്കാലം നമുക്കത് മാറ്റി വെക്കാം. പിന്നെ ഇതാണ് നമ്മുടെ ഐറ്റം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം, ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി എങ്ങനെയുണ്ട്, പിന്നെ ഇതിൻ്റെ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് നല്ലൊരു ഫിനിഷിംഗ് ഉള്ള ഐറ്റം തന്നെയാണ്, നല്ല ഒരു ഫിനിഷിംഗ് ഉണ്ട്. പിന്നെ കയ്യിൽ ഹാൻഡ് ഫീലാണ്, നല്ലൊരു പ്രൊഡക്റ്റ്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് പവർ ഓൺ ചെയ്ത് നോക്കാം. ഇതിന് 5 ഓപ്ഷൻസ് ആണുള്ളത്, പവർ ഓണ്, പിന്നെ ഇതിൻ്റെ ഓപ്ഷൻസ് മാറ്റാനുള്ളത്, പിന്നെ ഇത് പ്ലേയും പൗസും ചെയ്യാനുള്ളത്, പിന്നെ ഇതിൽ തന്നെ കോള്
കോളെടുക്കാന്നൊക്കെയാണ് ഇവർ പറയുന്നത്, കാളെടുക്കാന്നൊക്കെയാണ് ഇവർ പറയുന്നത്. പറ്റോ ഇല്ലെന്ന് അറിയില്ല. പിന്നെ എന്ത് ചെയ്യുക, ഒരു പ്ലസ് ബട്ടനും ഒരു മൈനസ് ബട്ടനും. തൽക്കാലം നമുക്ക് എന്ത് ചെയ്യുക, ഇതൊന്ന് പവർ ഓൺ ചെയ്യാം. ഇപ്പോൾ തന്നെ ഇതിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എത്ര ഉണ്ടെന്ന്. നമുക്ക് എന്ത് ചെയ്യുക, ഇതൊന്ന് ബ്ലൂടൂത്തിന് കണക്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ ഫോണുമായിട്ടൊന്ന് ബ്ലൂടൂത്തായിട്ട് കണക്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിരിക്കുകയാണ്, സോങ് ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ സൗണ്ട് നമ്മൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ ഇല്ല അറിയില്ല. ഇത് ഇതിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കേട്ടല്ലോ, അത്രമാത്രം സൗണ്ടാണ്, അത്രക്കും പെർഫെക്റ്റാണ്. പിന്നെ വേറെ എന്തൊക്കെ ഓപ്ഷൻസ് ഉള്ളതെന്ന് വെച്ചാൽ, ഇതിൽ ബ്ലൂടൂത്തിൻ്റെ മൈക്ക് അല്ല സോറി ചേ USB, അതിൻ്റെ പുറമേ മെമ്മറി, പിന്നെ ഇത് റീചാർജബിൾ ആണ്. നമുക്ക് ചാർജ് ചെയ്തിട്ട് കൊണ്ട് നടക്കാം, അതിപ്പോൾ ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല, ഓൾറെഡി എല്ലാവർക്കും അറിയിരിക്കും. പിന്നെ ഒരു ഹെഡ്ഫോൺ ജാക്കും ഉണ്ട്. നമുക്ക് എന്താ ചെയ്യുക, ഈ ഹെഡ്ഫോൺ ജാക്കിൽ നമ്മളെ മൈക്ക കുത്തിയിട്ട് എങ്ങനെയുണ്ട്, അതിലൂടെ പാട്ട് പാടാൻ പറ്റുമോ, അതുപോലെ സംസാരിക്കാൻ പറ്റുമോ എന്നൊക്കെ നോക്കാം. പിന്നെ നമുക്ക് കുറച്ചു നേരം കൂടി എന്താ ചെയ്യുക, പാട്ടൊന്ന് കേൾക്കാം. പാട്ട് നിർത്തിയിട്ട് നമ്മുടെ കാര്യങ്ങൾ പറയാം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ നമ്മളെ ഫ്രണ്ടിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ ID നമ്മൾ താഴെ മെൻഷൻ ചെയ്യുന്നുണ്ട്, അല്ല സോറി ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. അപ്പോൾ അതൊന്ന് സപ്പോർട്ട് ചെയ്യുക, അവൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങുക. പിന്നെ നമ്മളൊരു ഗിവ് അവേ പ്ലാൻ ചെയ്യുന്നുണ്ട്, അത് അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും അതിൻ്റെ കാര്യങ്ങൾ. കഴിഞ്ഞ ഗിവ് അവേക്ക് ഫസ്റ്റ് പ്രൈസ് അടിച്ച ആൾക്ക് നമ്മൾ കൊറിയർ അയച്ചിട്ടുണ്ട്, അത് ഇന്നോ നാളെ ആയിട്ട് അവിടെ എത്തും. കൊല്ലത്തുള്ള ബിച്ചു ബ്ലോഗ്സ് എന്ന് പറഞ്ഞ ഒരു കൂട്ടുകാരനാണ് അത് ഗിവ് അവേ അടിച്ചത്. അപ്പോൾ സെക്കൻഡ് പ്രൈസ്, അതിൻ്റെ സെക്കൻഡ് പ്രൈസ് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. അത് ആ വ്യക്തി നമുക്ക് മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ ആ കമൻറ്റിൻ്റെതായ കമൻറ്റ് ഇടുകയോ ചെയ്തിട്ടില്ല, ഈ വീഡിയോ ആ വ്യക്തി കാണുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, മെസ്സേജ് അയക്കുക. ഈ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ഫോൺ നമ്പർ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് വേണമെങ്കിൽ, ബന്ധപ്പെടാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറ് താഴെ കൊടുക്കുന്നുണ്ട്, അതിൽ കോണ്ടാക്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഇനി വൈൻഡ് അപ്പ് ചെയ്യുക വീഡിയോ. കാരണം നമ്മൾ രണ്ട് പ്രൊഡക്റ്റും അൺബോക്സ് ചെയ്ത് കഴിഞ്ഞു, രണ്ടിൻ്റെയും ക്വാളിറ്റി നിങ്ങൾക്ക് കാണിച്ചും തന്നു. പിന്നെ ഇനി അടുത്ത വീഡിയോ മുതൽ സൗണ്ടിൻ്റെ പ്രശ്നം ആരും പറയില്ല, പറയിപ്പിക്കില്ല. കാരണം നമ്മൾ മൈക്ക വാങ്ങിയിട്ടുണ്ട്, അത് ഉപയോഗകരമാകും, യൂസ്ഫുൾ ആകും. അപ്പോൾ സ്പീക്കർ വാങ്ങാനുള്ളത്, സ്പീക്കർ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മളായിട്ട് ബന്ധപ്പെടുക, നമ്മുടെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി. പ്ലേസും കാര്യങ്ങളും പറയാം, നമ്മൾ അവിടെ എത്തിക്കും. ഇതിന് വെറും 500 rupees വരുന്നുള്ളൂ. പിന്നെ നമുക്ക് ഇത് മൈക്ക് വേണമെങ്കിൽ അതിൻ്റെ ഫ്ലിപ്കാർട്ടിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഉടൻ വീഡിയോ അല്ല സോറി ചാനൽ ഉടൻ തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്, സൈനിങ് ഓഫ് റില വില്ലേജ് വൈപ്പർ.